നമസ്കാരം റാഫ് ടോക്ക്. ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയോട് ഈ തരത്തിൽ തോൽക്കുമ്പോൾ ഇത് സ്വയം ചോദിച്ചു വാങ്ങിയ തോൽവിയാണോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ടോസ് ലഭിച്ചിട്ട് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഈ വേൾഡ് കപ്പിൽ നമുക്കറിയാമല്ലോ മികച്ച പ്രകടനമാണ് ആദ്യം ബാറ്റ് ചെയ്തപ്പോഴൊക്കെ സൗത്ത് ആഫ്രിക്ക നടത്തിയിട്ടുള്ളത്. അതേസമയം രണ്ടാമത് ബാറ്റ് ചെയ്ത ഘട്ടങ്ങളിൽ ആ മികവ് അവർക്ക് തുടരാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. നെതർലൻഡ്സിനോട് അവർ തോറ്റിരുന്നു. കൂടാതെ പാകിസ്ഥാനോട് ഒറ്റ വിക്കറ്റിന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഒരു ടീമിനെ സൗത്ത് ആഫ്രിക്കയെ ടോസ് ലഭിച്ചിട്ടും ബാറ്റ് ചെയ്യാൻ പറഞ്ഞയച്ച ന്യൂസിലാൻഡ് നായകന് പിഴച്ചുവോ? ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കമൻ്റ് ഇങ്ങനെയാണ്, ടോസ് കിട്ടി ബാറ്റിങ്ങിന് വിട്ടു, ആരെ? സൗത്ത് ആഫ്രിക്കയെ ആണോ? എന്നാൽ പിന്നെ അനുഭവിച്ചോട്ട, വല്ല കാര്യവും ഉണ്ടായിരുന്നോ ന്യൂസിലാൻഡിന് എന്നാണ് കമൻ്റ്. ഇത്തരത്തിൽ നിരവധി കമൻ്റുകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് കളി നടക്കുന്ന പിച്ചിനെ കുറിച്ച് ആദ്യം പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് ടോസ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നായിരുന്നു. ഒരുപക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നിരിക്കണം രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂസിലാൻഡിൻ്റെ നായകൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ കഴിഞ്ഞ കളിയിൽ ഓസ്ട്രേലിയക്കെതിരെ വീരോചിതം പോരാടാൻ ശ്രമിച്ച തൻ്റെ ടീമിൽ അദ്ദേഹത്തിന് വലിയ വിശ്വാസവും ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ അതൊന്നും സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ വിലപ്പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യം ബാറ്റ് ചെയ്തപ്പോഴൊക്കെ സൗത്ത് ആഫ്രിക്ക ഈ വേൾഡ് കപ്പിൽ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടതാണ്. രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോൾ സ്ട്രഗിൾ ചെയ്തതും കണ്ടതാണ്. എന്നിട്ടും അവരെ ബാറ്റ് ചെയ്യാൻ വിട്ടു, പണി വാങ്ങിച്ചു കൂട്ടി. നോക്കുക, ഈ വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്തപ്പോഴുള്ളവരുടെ സ്കോർ: ശ്രീലങ്കയ്ക്കെതിരെ 50 ഓവറിൽ 5 വിക്കറ്റിന് 428, ഓസ്ട്രേലിയക്കെതിരെ 50 ഓവറിൽ 7 വിക്കറ്റിന് 311 റൺസ്, ഇംഗ്ലണ്ടിനെതിരെ 50 ഓവറിൽ 7 വിക്കറ്റിന് 399 റൺസ്, ബംഗ്ലാദേശിനെതിരെ 50 ഓവറിൽ 5 വിക്കറ്റിന് 382 റൺസ്. ഈ ടീമിനെയാണ് ഇന്ന് ബാറ്റ് ചെയ്യാൻ വിട്ടത്. അതുപോലെ തന്നെ സംഭവിച്ചു, 50 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 357 റൺസ് അങ്ങ് അടിച്ചെടുത്തു. ദിസ് ഈസ് അൺറിയൽ എന്ന് തന്നെ പറയണം. അവസാനത്തെ 10 ഓവറുകളിൽ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ അവരങ്ങ് ആഞ്ഞടിക്കുന്നൊരു കാഴ്ച നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഇംഗ്ലണ്ടിനെതിരെ അവസാന 10 ഓവറിൽ അടിച്ചെടുത്തത് 143 റൺസാണ്, ബംഗ്ലാദേശിനെതിരെ 144 റൺസാണ്, ഇന്ന് ന്യൂസിലാൻഡിനെതിരെ 119 റൺസാണ്. അങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു ബാറ്റിംഗ് നിര, പ്രത്യേകിച്ച് ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ തുടർച്ചയായി 8ാമത്തെ മത്സരത്തിലാണ്, വേൾഡ് കപ്പിന് മുമ്പുള്ള മത്സരങ്ങൾ കൂടി കൂട്ടണം. അപ്പോൾ തുടർച്ചയായി 8ാമത്തെ മത്സരത്തിലാണ് 300+ സ്കോറിലേക്ക് സൗത്ത് ആഫ്രിക്ക പോകുന്നത്. അതൊരു റെക്കോർഡാണ്. ഇതിനു മുമ്പ് അങ്ങനെ തുടർച്ചയായി 300+ സ്കോറിലേക്ക് പോയതിൻ്റെ റെക്കോർഡ് ഓസ്ട്രേലിയക്കും ഇംഗ്ലണ്ടിനുമായിരുന്നു. 2007 ഓസ്ട്രേലിയ തുടർച്ചയായ 7 മത്സരങ്ങളിൽ 300+ സ്കോറിലേക്ക് പോയിരുന്നു. ഇംഗ്ലണ്ട് 2019 അങ്ങനെ 7 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് 300+ സ്കോറിലേക്ക് പോയിരുന്നു. അതുപോലെ ഇതാ ഇപ്പോൾ 2023 8 മത്സരങ്ങളിൽ അവരെ മറികടന്നുകൊണ്ട് 8 മത്സരങ്ങളിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ 300+ സ്കോറിലേക്ക് പോകുന്ന സൗത്ത് ആഫ്രിക്കയെ കാണുന്നു. ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ അഴിഞ്ഞാടുന്ന ഒരു ടീമാണെന്നറിഞ്ഞിട്ടും അവരെ ബാറ്റ് ചെയ്യാൻ വിട്ടിടത്തല്ലേ ന്യൂസിലാൻഡിന് പിഴച്ചത് എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ചേസ് ചെയ്യുമ്പോഴുള്ള അവരുടെ പ്രശ്നങ്ങൾ കണ്ടതാണ്. എന്നിട്ടും എന്തിനായിരുന്നു ന്യൂസിലാൻഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ന്യൂസിലാൻഡിന് ലഭിച്ചിരിക്കുന്നത്. ഈ പരാജയം അവർക്ക് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്. കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.